കൂട്ടുകാരെ, നാലാം തരത്തിലെ അഞ്ചാമത്തെ യൂണിറ്റായ മധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സർവജീവജാലങ്ങൾക്കും ഭക്ഷണം കൂടിയേ തീരൂ. ജീവൻ നിലനിർത്തുന്നതിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയ സ്ഥാനമുണ്ട്. നാവിലൂറുന്ന രുചികളിലൂടെയാണ് നാം ഈ ലോകത്തെ ആദ്യം അറിയുന്നത്. എരിവും പുളിയും മധുരവും പല സാഹചര്യങ്ങളിലെ രുചി അനുഭവങ്ങളായി പിന്നീട് നമ്മളിലെത്തുന്നു. പ്രിയമേറിയത് തിരഞ്ഞെടുക്കാനുള്ള പരിശീലനം ഈ രുചികളിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് പറയാം. കാലം മാറിയപ്പോൾ രുചികൾ മാറി, ഭക്ഷണശീലം മാറി. അറിഞ്ഞുണ്ടിരുന്ന പഴയ തലമുറയെ പുതുതലമുറ മറന്നു തുടങ്ങി. ആഹാരത്തിലെ വിഭവ വൈവിധ്യത്തെയും രുചിപ്പെരുമയെയും കാർഷിക സംസ്കൃതിയെയും നാടൻ ഭക്ഷണ പാരമ്പര്യത്തെയും പരിചയപ്പെടുത്തുന്നതാണ് മധുരം എന്ന ഈ യൂണിറ്റ്. വരരുചിയുടെ കഥയാണ് ഈ യൂണിറ്റിന്റെ പ്രവേശകമായി നൽകിയിരിക്കുന്നത്. മഹാപണ്ഡിതനായിരുന്നു വരരുചി. ഉച്ചയോടടുത്ത സമയത്ത് ഒരു ദിവസം അദ്ദേഹം ഒരു ഇല്ലത്ത് ചെന്നുപെട്ടു. ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് ഗൃഹനാഥൻ ക്ഷണിച്ചു. വരരുചി പറഞ്ഞു, എനിക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട്. ഊണിന് 101 കറി വേണം. ഊണ് കഴിഞ്ഞാൽ 3 തിന്നണം. 4 എന്നെ ചുമക്കുകയും വേണം. അത് കേട്ട് ഗൃഹനാഥനായ ബ്രാഹ്മണൻ അമ്പരന്നുപോയി. ഉടൻ അകത്തുനിന്ന്, എല്ലാം ഒരുക്കാമെന്ന് പറയൂ അച്ഛാ എന്ന് മകൾ പഞ്ചമി വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് എല്ലാം തരാക്കാം, കുളിച്ചിട്ട് വന്നോളൂ എന്ന് വരരുചിയോട് ബ്രാഹ്മണൻ പറഞ്ഞു. കുളി കഴിഞ്ഞ് വന്ന വരരുചി വളരെ തൃപ്തിയോടെ ഊണ് കഴിച്ചു. പിന്നീട് വരരുചി പഞ്ചമിയെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു. പഞ്ചമി എങ്ങനെയായിരിക്കും വാക്കുപാലിച്ചിരിക്കുക? കൂട്ടുകാർക്ക് ഉത്തരം ലഭിച്ചോ? എന്തായിരിക്കും ഉത്തരം? 101 കറികൾ വേണം. എന്നാൽ 101 കറികളുടെ ഗുണമുണ്ടെന്ന് പ്രസിദ്ധിയുള്ള ഇഞ്ചിക്കറി വേണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ 3 തിന്നണം എന്നാൽ വെറ്റിലയും പാക്കും ചുണ്ണാമ്പും ചേർത്ത് മുറുക്കണമെന്നും 4 ചുമക്കണമെന്ന് പറഞ്ഞാൽ കട്ടിലിലെ കിടപ്പാണെന്നും പറയാം. കേരളത്തിലെ ആദ്യത്തെ ജനകീയ കവി, ഓട്ടം തുള്ളലിന്റെ ഉപജ്ഞാതാവ്, പ്രാചീന കവിത്രയങ്ങളിൽ ഒരാൾ, 40 തുള്ളൽ കൃതികളുടെ രചയിതാവ് എന്നീ നിലകളിലെല്ലാം കുഞ്ചൻ നമ്പ്യാർ പ്രസിദ്ധനാണ്. മലയാളത്തിലെ 5 യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായ കുഞ്ചൻ നമ്പ്യാരുടെ രുക്മിണി സ്വയംവരം തുള്ളലിൽ സദ്യവട്ടം വിവരിക്കുന്ന ഊണിന്റെ മേളം നമുക്കൊന്ന് കേട്ടുനോക്കാം. കൊറിയരി വച്ചു വെളുത്തൊരു ചോറും കറികളും ആശു വിളമ്പി നിരന്നു. കൊറിയരി വച്ചു വെളുത്തൊരു ചോറും കറികളും ആശു വിളമ്പി നിരന്നു. നറുനെയ് ശർക്കര നേന്ത്രപ്പഴവും ചെറുപപ്പടമൊരു 10 നറുനെയ് ശർക്കര നേന്ത്രപ്പഴവും ചെറുപപ്പടമൊരു 10 ആനച്ചുവടൻ പപ്പടമൊരു വകതേനും നല്ലൊരു പഞ്ചാരപ്പൊടി. ആനച്ചുവടൻ പപ്പടമൊരു വക തേനും നല്ലൊരു പഞ്ചാരപ്പൊടി. ചേനക്കറി ചില പച്ചടി കിച്ചടി പാനകമൊരു വക നാരങ്ങാക്കറി. ചേനക്കറി ചില പച്ചടി കിച്ചടി പാനകമൊരു വക നാരങ്ങാക്കറി. മാങ്ങാ പച്ചടി ഇഞ്ചിപ്പച്ചടി ചേന വറുത്തും പയറു വറുത്തും. മാങ്ങാ പച്ചടി ഇഞ്ചിപ്പച്ചടി ചേന വറുത്തും പയറു വറുത്തും. ചക്കപ്രഥമനടപ്രഥമൻ വിധമൊക്കെ പറവാൻ നേരം പോരാ. ചക്കപ്രഥമനടപ്രഥമൻ വിധമൊക്കെ പറവാൻ നേരം പോരാ. പാലും തൈരും മോരും പലവക കോലാഹല തരമെന്തുര ചെയ്യാം. പാലും തൈരും മോരും പലവക കോലാഹല തരമെന്തുര ചെയ്യാം. കൊണ്ടാപ്പപ്പടമെന്നൊരു ദിക്കിൽ കൊണ്ടാപ്പഴമെന്നങ്ങൊരു ദിക്കിൽ. കൊണ്ടാപ്പപ്പടമെന്നൊരു ദിക്കിൽ കൊണ്ടാപ്പഴമെന്നങ്ങൊരു ദിക്കിൽ. ചക്കപ്രഥമൻ കൊണ്ടാ വളരെ ശർക്കരയുണ്ടകളമ്പതു കൊണ്ടാ. ചക്കപ്രഥമൻ കൊണ്ടാ വളരെ ശർക്കരയുണ്ടകളമ്പതു കൊണ്ടാ. പച്ചടി കൊണ്ടാ കിച്ചടി കൊണ്ടാ പഞ്ചാരപ്പൊടിയൊരു പറ കൊണ്ടാ. പച്ചടി കൊണ്ടാ കിച്ചടി കൊണ്ടാ
പഞ്ചാരപ്പൊടിയൊരു പറകൊണ്ട മധുരക്കറിയോ മതിതക്കറിയോ മതിമതി പോരാ കോരിക്കൊണ്ട മധുരക്കറിയോ മതിതക്കറിയോ മതിമതി പോരാ കോരിക്കൊണ്ട പറയാം എഴുതാം സദ്യ നടക്കുന്ന പന്തലിലെ എന്തെല്ലാം കോലാഹലങ്ങളാണ് കവിതയിൽ ഉള്ളത് ഊട്ടുപുരയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന വിളികൾ ഒരിടത്തുനിന്ന് പപ്പടം വേണമെന്ന് പറയുമ്പോൾ മറ്റൊരിടത്തുനിന്ന് പഴത്തിനായി വിളിക്കുന്നു ചക്കപ്രഥമനും ശർക്കരപ്രഥമനും വീണ്ടും വീണ്ടും ആളുകൾ രുചിയോടെ തിന്നു തീർക്കുകയാണ് വെള്ളം ചേരാത്ത മോരുകൊണ്ടുണ്ടാക്കിയ മതിതക്കറിയും പോരാ പോരാ എന്ന് പറഞ്ഞ് ആളുകൾ വീണ്ടും വീണ്ടും വരുത്തിച്ച് കഴിച്ചു രസിക്കുന്നു ബഹളമയമായ അന്തരീക്ഷമാണ് പന്തലിലെ കോലാഹലം കണ്ടെത്താം എഴുതാം ഏതൊക്കെ ഭക്ഷ്യ വിഭവങ്ങളെ കുറിച്ചാണ് കവിതയിൽ സൂചിപ്പിക്കുന്നത് എഴുതി നോക്കൂ കുറിയരി കൊണ്ടുള്ള ചോറ് നെയ്യ് ശർക്കര വരട്ടിയത് ചെറിയ പപ്പടം വലിയ പപ്പടം തേൻ പഞ്ചാരപ്പൊടി ചേനക്കറി പച്ചടി കിച്ചടി നാരങ്ങാക്കറി മാങ്ങാപ്പച്ചടി ഇഞ്ചിപ്പച്ചടി പാനകവെള്ളം ചേന വറുത്തത് ചക്കപ്രഥമൻ അടപ്രഥമൻ പാല് തൈര് മോര് ശർക്കരയുണ്ട മതിതക്കറി ഇവയൊക്കെയാണ് കവിതയിൽ സൂചിപ്പിച്ച വിഭവങ്ങൾ കണ്ടെത്താം വിശദമാക്കാം ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന കലത്തിലേക്ക് അരി കഴുകിയിടുന്നതും തിളയ്ക്കുന്നതുമാണ് ഈ കടങ്കഥയുടെ ഉത്തരം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുന്ന അരി തിളച്ച് ഉയരുന്നതിനെ കുളി കഴിഞ്ഞ മടക്കമായും വെള്ളം തിളച്ചു പതയുന്നതിനെ വെള്ളിക്കിണ്ണം തുള്ളുന്നതായും സൂചിപ്പിക്കുന്നു പന്തിക്ക് മുന്നിലും പടയ്ക്ക് പിന്നിലും ആഹാരകാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ കളിയാക്കുന്ന ഒരു ചൊല്ലാണിത് ഇത്തരക്കാരുടെ ധൈര്യവും ആവേശവും ഭക്ഷണത്തോട് മാത്രമാവും പടയ്ക്ക് പോകുമ്പോൾ അവർ കഴിയുന്നത്ര പിന്നോട്ടു മാറുകയാണ് പതിവ് അന്നവിചാരം മുന്നേ വിചാരം പിന്നെ വിചാരം കാര്യവിചാരം എത്ര തിടുക്കപ്പെട്ട ജോലിയാണ് ചെയ്യുന്നതെങ്കിലും പരമപ്രധാനമായ ശ്രദ്ധ ചിലർക്ക് ആഹാരത്തിൽ മാത്രമായിരിക്കും ചെയ്യേണ്ട ജോലിയുടെ ഗൗരവം കുറച്ചു കാണുന്നവരെ സൂചിപ്പിക്കാൻ ഈ ചൊല്ല് ഉപയോഗിക്കുന്നു ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാനും ഈ ചൊല്ല് ഉപയോഗിക്കാറുണ്ട് പട്ടികപ്പെടുത്താം കവിതയിൽ സൂചിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ താഴെ കൊടുത്ത രീതിയിൽ പട്ടികപ്പെടുത്തി നോക്കൂ വേവിച്ചത് വേവിക്കാത്തത് വേവിച്ചത് ചേന വറുത്തത് നാരങ്ങക്കറി ചക്കപ്രഥമൻ അടപ്രഥമൻ ശർക്കരയുണ്ട പാനകവെള്ളം ചോറ് സാമ്പാർ വേവിക്കാത്തത് തേൻ പഞ്ചസാരപ്പൊടി മോര് തൈര് കിച്ചടി മാങ്ങാപ്പച്ചടി ഇഞ്ചിപ്പച്ചടി രുചി കുറിക്കാം കവിതയിൽ സൂചിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ രുചിക്കനുസരിച്ച് തരംതിരിക്കാം മധുരം എരിവ് പുളി മധുരം പാനകവെള്ളം തേൻ പഞ്ചസാരപ്പൊടി കിച്ചടി ചക്കപ്രഥമൻ അടപ്രഥമൻ ശർക്കരയുണ്ട എരിവ് ചേന വറുത്തത് ഇഞ്ചിപ്പച്ചടി നാരങ്ങാക്കറി പുളി മോര് തൈര് പച്ചടി മാങ്ങാപ്പച്ചടി മതിതക്കറി അരിയുണ്ട പൊരിയുണ്ട അരവയറുണ്ട നഴലുണ്ട പുഴുങ്ങുണ്ട കിഴങ്ങുണ്ട മുഴുവയറുണ്ടാൽ വയറുണ്ടാം നല്ലോണത്തിൻ വറുത്തുപ്പേര് നന്നായി തിന്നു വെറുത്തുപ്പേര് പഴം പുഴുങ്ങിയതായാലും പഴഞ്ചനിന്നേ തോന്നുന്നു കൊറിക്കുവാൻ കൊതി തരൂ തരൂ വറുത്തൊരസൽ പുളിങ്കുരു കൊറിക്കുവാൻ കൊതി തരൂ തരൂ വറുത്തൊരസൽ പുളിങ്കുരു